സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് AKG പഠനഗവേഷണ കേന്ദ്രം ഇത്തരമൊരു ചർച്ചയ്ക്കുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇതിനെ മുൻകൈയെടുത്ത AKG പഠനഗവേഷണ കേന്ദ്രത്തെ ആദ്യമായും അഭിനന്ദിക്കട്ടെ. നമ്മുടെ ആധുനിക ജനാധിപത്യ സംവിധാനത്തെ ഏറ്റവും പ്രത്യേകതയുള്ളതാക്കുന്നത് പൗരന്മാർക്കുള്ള സാർവത്രികമായ വോട്ടവകാശമാണ്. ആ വോട്ടവകാശം ഉപയോഗപ്പെടുത്താനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ഏതു തരത്തിലുള്ള സർക്കാർ രൂപം കൊള്ളണം എന്നതാണ് തീരുമാനിക്കപ്പെടുന്നത്. തൻ്റെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും തൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതുമായ സർക്കാർ ഏതു വിധത്തിലുള്ളതാകണം, ഇതാണ് ഓരോ പൗരനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിലൂടെ തീരുമാനിക്കുന്നത്. എന്നാൽ പലവിധ പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ് ലോകത്ത് സാർവത്രികമായ വോട്ടവകാശം വന്നത് എന്നത് കാണേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയെടുത്താൽ തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമൊക്കെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിരുന്നു വോട്ടവകാശം. അത് ഭൂവുടമകൾക്ക്, കരം കൊടുക്കുന്നവർക്ക്, ഇവർക്ക് മാത്രമായിരുന്നു വോട്ടവകാശം ഒരു ഘട്ടത്തിൽ. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുരുഷന്മാർക്ക് മാത്രമായി, പുരുഷന്മാർക്ക് എല്ലാവർക്കുമായി, സ്ത്രീകൾക്കില്ല. അതിനും വളരെ നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്ത്രീകളുൾപ്പെടെ എല്ലാ പൗരന്മാർക്കും സാർവത്രികമായ വോട്ടവകാശം ലഭിക്കുന്നത്. കോളനിവൽക്കരണത്തിനെതിരായി ലോകവ്യാപകമായി സമരങ്ങൾ ശക്തിപ്പെട്ടു വന്ന ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ സാർവത്രികമായ വോട്ടവകാശം നടപ്പാക്കി. സോവിയറ്റ് യൂണിയൻ നടപ്പാക്കിയ ആ തീരുമാനത്തിൻ്റെ പ്രതിഫലനം ലോകരാജ്യങ്ങളിലെല്ലാം ഉണ്ടായി. സാർവത്രിക വോട്ടവകാശം എന്നത് മറ്റു രാജ്യങ്ങളും നടപ്പാക്കാൻ വഴിവെച്ചതങ്ങനെയാണ്. അതോടൊപ്പം ഇത് യാഥാർത്ഥ്യമാകുന്നതിന് വഴിവെച്ച നിരവധി സമരങ്ങളുമുണ്ട്. വോട്ടവകാശത്തിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തന്നെ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ
ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പരിഷ്കാരം എന്നത് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു ഘട്ടമാണിത്. തിരഞ്ഞെടുപ്പ് പരിഷ്കാരം എന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രത്യേകമായി ഇടപെടുക എന്നത് മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അപഗ്രഥിച്ച് സ്ഥായിയായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക, ആ തരത്തിലുള്ള ഒരു പരിഷ്കാരത്തിലേക്കാണ് കടക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പുകളിലുണ്ടാകുന്ന ഫണ്ടിങ്, അഴിമതി, കോർപ്പറേറ്റ് സ്വാധീനം, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദീർഘകാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആനുപാതിക പ്രാതിനിധ്യം എന്നത്. നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലപ്പെട്ട ഏജൻസികൾ സ്വതന്ത്രമായും പക്ഷഭേദം കൂടാതെയും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ പങ്കും വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ വലിയ തോതിൽ ഉയർന്നു വന്ന ഒരു വാദഗതിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒന്നിച്ച് നടത്തുക എന്നത്. അത് സംബന്ധിച്ചും ഇത് മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ വിഷയങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് ഒരു സമന്വയം ഉണ്ടാക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്മാർക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വഴിവെക്കുകയും ചെയ്യും. അപ്പം ഇത്തരം ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിനുമാണ് AKG പഠനഗവേഷണ കേന്ദ്രം ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൻ്റെ നില പരിശോധിച്ചാൽ കഴിഞ്ഞ കുറച്ചു കാലമായി RSS BJP അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിലെ മുതലാളി വർഗം പൊതുവിൽ മോഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ അതിശക്തമായി നിലയുറപ്പിച്ചതായിട്ടാണ് കാണാൻ കഴിയുക. ഇതിൽ വലിയ തോതിലുള്ള അപകടം പതിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോർപ്പറേറ്റുകളുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ചില കണക്കുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഈ വർഷം പുറത്തുവിട്ട കണക്കുകളുണ്ട്. അതിൽ പറയുന്നത് 2015-16 BJPയുടെ വരുമാനം 570 കോടിയായിരുന്നു. 2016-17 അതായത് തൊട്ട് പിറ്റത്തെ വർഷം BJPയുടെ വരുമാനം 1034 കോടിയായി വർദ്ധിച്ചു. 570 നിന്ന് ഒറ്റ കുതിപ്പാണ് 1034.
ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ വരുമാനത്തിൻ്റെ 96.41% സംഭാവനകളാണ്. അപ്പോൾ 96%ത്തിലധികം സംഭാവനയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 1,000 കോടി രൂപയോളമാണ് മുതലാളിത്ത ശക്തികൾ ഉൾപ്പെടെയുള്ളവരുടെ സംഭാവനയായി ബി ജെ പി 2016-17 കണക്കനുസരിച്ച് സമാഹരിച്ചത്. ഇത് വ്യക്തമായി കണക്കുള്ള കാര്യമാണ്. ഇപ്പം 2016-17 സാമ്പത്തിക വർഷത്തിലാണ് ബംഗാള്, കേരളം, തമിഴ്നാട്, ആസാം ഈ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് നാം ഓർക്കണം. ആ വർഷം ബി ജെ പി സമാഹരിച്ച ഫണ്ടിലെ പ്രധാന ഭാഗം ഈ തെരഞ്ഞെടുപ്പുകൾക്കാണ് ചെലവിട്ടത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 710 കോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും സത്യസന്ധവും ജനാധിപത്യപരവും ഒക്കെ ആവണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത്ര ഭീമമായ പണമറയ്ക്കുന്ന ഒരു നില വരുമ്പോൾ അത് എത്ര കണ്ടാണ് സ്വതന്ത്രവും സത്യസന്ധവുമാവുക എന്നത് ആലോചിക്കേണ്ടതാണ്. ഇവിടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അസാധ്യമാക്കുകയാണ് ഈ പണമൊടുക്കുന്നതിൻ്റെ ഭാഗമായി. വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ, സാമ്പത്തിക സ്വാധീനമുള്ളവർ, സമ്പത്ത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ ഇറക്കി ജനഹിതം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പലതരത്തിലുള്ള ജനങ്ങളെ വ്യാമോഹിതരാക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന രീതികളാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പണാധിപത്യം പ്രയോഗിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പണാധികാരമുള്ളവരുടെ ഒരു കേളിരംഗമായി മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒന്നായി പണാധികാരം മാറുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പണത്തിനുള്ള സ്വാധീനം നിയന്ത്രിക്കുക എന്നത് പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ആ പ്രക്രിയയുടെ ഭാഗമാകാനാവണം. അങ്ങനെ കഴിയണമെങ്കിൽ ഈ പണാധിപത്യത്തെ നിയന്ത്രിക്കുന്ന നില വരണം. ഇതിൽ ലോ കമ്മീഷൻ ഒരു ഇടപെടൽ നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ജനങ്ങൾ തെറ്റായി സ്വാധീനിക്കപ്പെടുന്നു, ഇതിൽ അപകടകരമായൊരു പ്രശ്നം, അനിയന്ത്രിതമായ ഇലക്ഷൻ ഫണ്ടിംഗ് ആണ്, ഇതൊക്കെ ലോ കമ്മീഷൻ തന്നെ അവരുടെ റിപ്പോർട്ട് ഓൺ ഇലക്ഷൻ റിഫോംസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ ചെലവഴിച്ച പണത്തിന് പകരമായി തങ്ങൾക്ക് അനുകൂലമായ നിയമനിർമ്മാണം കമ്പനികളും കുത്തകകളും നിക്ഷിപ്ത താല്പര്യക്കാരും നടത്തിയെടുക്കുകയാണ്. വെറുതെ ചെലവഴിക്കുന്നതല്ല പണമെന്നർത്ഥം. അതോടൊപ്പം വല്ലാത്ത സ്വാധീനശേഷി കൊണ്ട് പല വിഷയങ്ങളിലും പൊതു താല്പര്യമെന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ ഇത്തരക്കാർക്ക്
തങ്ങളുടെ നിലപാടിന് അനുകൂലമായ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ എല്ലാം പണാധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പണാധികാരം തെരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും നിയമനിർമ്മാതാക്കളെയും പൊതുജനാഭിപ്രായത്തെ തന്നെയും കീഴടക്കുന്നു എന്ന പ്രശ്നമാണ് ലോ കമ്മീഷൻ ഉയർത്തിയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് എന്ന പ്രശ്നത്തെ അതീവ ഗുരുതരമാക്കുന്ന ഒന്നാണ് ഇലക്ടറൽ ബോണ്ടുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ സംഭവിക്കുന്നത്. ഇപ്പോൾ വരുത്തിയിട്ടുള്ള ഭേദഗതികൾ പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദേശ ഫണ്ടിംഗ് അനുവദനീയമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, ഇലക്ടറൽ ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാതമായ സ്രോതസ്സുകളിൽ നിന്ന് അനിയന്ത്രിതമായി പോലും ഫണ്ട് സ്വീകരിക്കാം. എത്രമാത്രം അപകടകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി, എവിടുന്നാണ് ഈ ഫണ്ട് വരുന്നതെന്ന് അറിയണ്ട, എവിടെയും പറയണ്ട. അത്തരത്തിൽ ആവശ്യം പോലെ ഫണ്ട് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ രാജ്യ സുരക്ഷയെ തന്നെ ഏറ്റവുമധികം ബാധിക്കുന്ന രാജ്യ താല്പര്യങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കാണ് ഇതെല്ലാം വളർന്നു വരുന്നത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം വൻകിട കുത്തകക്കാരുടെ കയ്യിലാകും എന്നതാണ്. ആത്യന്തികമായി ലോ കമ്മീഷൻ പങ്കുവച്ചിട്ടുള്ള ആശങ്കകൾ ശരിവെച്ചുകൊണ്ട് ക്രമേണ ജനഹിതം രാഷ്ട്രീയത്തിൽ നിന്ന് അന്യമായി പോകാനാണ് ഈ പ്രക്രിയ വഴിവെക്കുക. കോർപ്പറേറ്റ് അഭിപ്രായങ്ങൾ പൊതുജനാഭിപ്രായമായി അവതരിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇപ്പോൾ ലോക്സഭയിൽ 440 പരം കോടീശ്വരന്മാരാണുള്ളത് അംഗങ്ങളായിട്ട്. പാർലമെൻറ് അംഗങ്ങൾ കോടിപതികളാണ്, 440 പരം ആളുകൾ. രാജ്യസഭയിലാണെങ്കിൽ 200+ കോടീശ്വരന്മാരാണ്. അപ്പോൾ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒക്കെ പ്രാതിനിധ്യം, അവരുടെ ശബ്ദം വിരളമായി മാത്രമേ പാർലമെൻറ്റിൽ ഉയരൂ എന്നർത്ഥം. കാരണം ഇവർക്കാണ് മേധാവിത്വം, അവർക്ക് അവരുടേതായ താല്പര്യമാണ് പ്രധാനം, ആ താല്പര്യമാണ് അവരുയർത്തുക. നമ്മുടെ രാജ്യത്തിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധികളായല്ല ഇത്തരം ആളുകൾ പാർലമെൻറ്റിൽ നിൽക്കുന്നത്. ഇലക്ടറൽ ബോണ്ടുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ സാധാരണ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഒരുവിധത്തിലും ഇടമില്ലാത്ത ഒന്നായി പാർലമെൻറ്റ് മാറാനാണ് പോകുന്നത്. ഇത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് വലിയ പോറലേൽപ്പിക്കുന്നതാണ്. ഇവിടെ
പണാധികാരം എങ്ങനെ നിയന്ത്രിക്കും? ഇക്കാര്യത്തിൽ നേരത്തെ ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി ശുപാർശ ചെയ്ത സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് എലക്ഷൻസ്, ഈ സംവിധാനം നടപ്പാക്കേണ്ടതുണ്ട്. ആ കമ്മിറ്റി ശുപാർശ ചെയ്തത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഭാഗികമായി സ്റ്റേറ്റ് ഫണ്ട് ചെയ്യണം. അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾ തമ്മിലും പാർട്ടികൾ തമ്മിലുമൊക്കെ ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു സാമ്പത്തിക സമതുലിതാവസ്ഥ നിലനിർത്താനാകും. ഇപ്പോൾ FRCA ഭേദഗതിയും ഇലക്ട്രൽ ബോണ്ടുകളും തത്വത്തിൽ രാഷ്ട്രീയ അഴിമതി അംഗീകരിക്കുന്നതിന് തുല്യമായിട്ടാണ് വന്നിട്ടുള്ളത്. കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും സംഭാവന നൽകുന്നത് പൂർണ്ണമായി നിരോധിക്കണം. കോർപ്പറേറ്റുകൾക്ക് സംഭാവന നൽകണം എന്നുണ്ടെങ്കിൽ അതിന് ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷിക്കുന്നൊരു ഫണ്ടിലേക്ക് സംഭാവന നൽകുന്ന സംവിധാനം ഉറപ്പെടുത്തണം. അങ്ങനെ വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ ഭാഗികമായി സ്റ്റേറ്റ് ഫണ്ടിങ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റും ഈ ഫണ്ട് അനുവദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാവും. ഇതോടൊപ്പം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ 77-ാം വകുപ്പ് പ്രകാരം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന് മാത്രമേ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളൂ. പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന്മേൽ നിയന്ത്രണമില്ല. ഈ നിയന്ത്രണമില്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ചെലവിന്മേലുള്ള നിയന്ത്രണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് വസ്തുത. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കാക്കുന്നതിലും കാലികമായ മാറ്റം വരുത്തണം. മുൻപ് സൂചിപ്പിച്ച 77-ാം വകുപ്പ് പ്രകാരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതു മുതൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതുവരെയുള്ള ചെലവുകളാണ് തെരഞ്ഞെടുപ്പ് ചെലവായി കണക്കാക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് അതിലും നീണ്ട കാലക്രമത്തിൽ തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെലവുകൾ ഉണ്ടാകുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ഇത്തരം വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. നേരത്തെ മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ആനുപാതിക പ്രാതിനിധ്യം സംബന്ധിച്ച്. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രധാന വിഷയമായി തന്നെ വോട്ട് വിഹിതവും സീറ്റ് വിഹിതവും തമ്മിലുള്ള അന്തരം ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പിന്തുടർന്നു വരുന്ന സമ്പ്രദായത്തിൻ്റെ ന്യൂനതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഒരു മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ 20 മുതൽ 30% വരെ മാത്രം വോട്ട് ലഭിച്ചവർ പോലും ഈ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സമ്പ്രദായത്തിൻ്റെ ഫലമായി വിജയിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ മികച്ച വോട്ട് വിഹിതമുള്ള പാർട്ടികൾക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നുണ്ട്.
ചെറിയ വോട്ട് ശതമാനത്തിൻ്റെ വ്യത്യാസം ഉണ്ടായാൽ വരെ ഒരു പാർട്ടിക്ക് മറ്റു പാർട്ടികളേക്കാൾ വളരെയധികം സീറ്റുകൾ കൂടുതൽ ലഭിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇപ്പോൾ 2014 പൊതു തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുറന്നു കാട്ടിയതാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഓർമ്മയുണ്ടല്ലോ, 31% വോട്ടുകൾ നേടിയ പാർട്ടി 31% വോട്ട് കിട്ടിയത്. പക്ഷേ ലോക്സഭയുടെ 90%+ സീറ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ന്യൂനതയാണിത് കാണിക്കുന്നത്. 2009 BJP കിട്ടിയത് 18.9% അന്നവർ ജയിച്ചത് 116 സീറ്റിലാണ്. 2014 കോൺഗ്രസ്സിന് ലഭിച്ച വോട്ട് 2009 BJP ലഭിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. അതായത് 19.3% കിട്ടി. പക്ഷേ അവർക്ക് ലഭിച്ച സീറ്റുകൾ 44 മാത്രമായിരുന്നു. അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പ് അതിനേക്കാളും കുറഞ്ഞ സീറ്റ് കിട്ടിയവർക്ക് 116 സീറ്റ് കിട്ടി. ആ ശതമാനത്തേക്കാളും കൂടുതൽ വോട്ട് നേടിയപ്പോൾ പിറ്റത്തെ തെരഞ്ഞെടുപ്പിൽ ഈ 116 കിട്ടിയില്ല എന്ന് മാത്രമല്ല, 44 കോൺഗ്രസിൻ്റെ സീറ്റ് കുറഞ്ഞു. ഇത് എങ്ങനെയാണ് വോട്ടും സീറ്റും വരുന്നത് എന്ന് കാണിക്കാനാണ്. തമിഴ്നാട്ടിൽ DMK സഖ്യം 27%+ വോട്ട് നേടി. പക്ഷേ ഒറ്റ സീറ്റിലും ജയിക്കാനായില്ല. ഒഡീഷയിൽ കോൺഗ്രസ് 26% വോട്ട് ലഭിച്ചു, ഒറ്റ സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞില്ല. BJP ലഭിച്ചത് 22% വോട്ടാണ്, പക്ഷേ അവരൊരു സീറ്റ് ജയിച്ചു. ഒഡീഷയുടെ കാര്യമാണ്. ബംഗാളിലെ ഇടതുപക്ഷത്തിന് 30% വോട്ട് ലഭിച്ചു, പക്ഷേ 2 സീറ്റിൽ മാത്രമേ ജയിക്കാനായുള്ളൂ. ഉത്തർപ്രദേശിലെ BSP 20% വോട്ട് ലഭിച്ചു, ഒറ്റ സീറ്റിലും ജയിക്കാനായില്ല. ഇതിന് പരിഹാരം ആനുപാതിക പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ. ജയിച്ച സീറ്റുകളുടെയും ലഭിച്ച വോട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടിക്കും ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയണം. അപ്പോൾ മാത്രമേ എല്ലാ വിഭാഗം രാഷ്ട്രീയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ജനങ്ങളുടെയും പ്രാതിനിധ്യം നിയമനിർമ്മാണ സഭകളിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. തെരഞ്ഞെടുപ്പുകളുടെ ഫലം നീതിയുക്തമാണ് എന്നുറപ്പുവരുത്തുന്നതിനും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയെ സംരക്ഷിക്കുന്നതിനും ഇത്തരം ഇടപെടലുകൾ ഒഴിച്ചുകൂടാത്തതാണ്. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രമായി നടത്തൽ പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും നിഷ്പക്ഷമാവണം, സ്വതന്ത്രമാവണം. അതിന് സ്വതന്ത്രമായൊരു സംവിധാനം ആവശ്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായതും സ്വയംഭരണാവകാശമുള്ളതുമായ ഒരു സംവിധാനമായിട്ടാണ് നേരത്തെ വിഭാവനം ചെയ്തിരുന്നത്. ആ സംവിധാനം രാജ്യത്തെ വോട്ടർമാരോട്
രാജ്യത്തെ പൗരന്മാരോടാകെ ഉത്തരവാദപ്പെട്ടിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കമ്മീഷൻ അതിൻ്റെ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും കമ്മീഷൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും തങ്ങളുടെ കടമകൾ കമ്മീഷൻ നിറവേറ്റുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്ന ജനാധിപത്യപരമായ ഓഡിറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനാവൂ. അതിലേറ്റവും പ്രധാനം കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ എക്സിക്യൂട്ടീവിനാണ് ഇപ്പോൾ അനിയന്ത്രിതമായ അധികാരങ്ങളുള്ളത്. ആ എക്സിക്യൂട്ടീവിന് അനിയന്ത്രിതമായ അധികാരങ്ങളില്ല എന്നുറപ്പുവരുന്ന രീതിയിൽ ലെജിസ്ലേച്ചറിനെയും ജുഡീഷ്യറിയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രക്രിയ വരണം. കമ്മീഷണർമാർ പൊതുവെ കാണുന്നത് സിവിൽ സർവീസിലുള്ളവരും വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും എന്ന നിലക്കാണ്. റിട്ടയർമെന്റിന് ശേഷമുള്ള നിയമനമാകുമ്പോൾ അവർ പലപ്പോഴും നിലവിലുള്ള സർക്കാരിൻ്റെ സ്വാധീനത്തിൽപ്പെടുന്നു. ഇത് ഗൗരവമായ പ്രശ്നമാണ്. അത്തരം സ്വാധീനങ്ങൾ കമ്മീഷണർമാരുടെ മേലെ ഉണ്ടാവുന്നില്ല എന്നുറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായും സ്വതന്ത്രമാണ് എന്ന് ജനങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. ഇലക്ഷൻ കാലയളവിൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷന് ഉദ്യോഗസ്ഥരുടെ മേലെ അധികാരങ്ങൾ ഇപ്പോഴുള്ളൂ. അതും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. തെരഞ്ഞെടുപ്പുകളിലെ പണാധികാരം വലിയ തോതിൽ ഉയർന്നു വരുമ്പോൾ ഏറ്റവുമധികം വെല്ലുവിളി ഉയരുന്നത് മാധ്യമങ്ങളുടെ പങ്കിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവയാണല്ലോ. പക്ഷെ ഇപ്പോൾ വൻകിട ബിസിനസ് ശൃംഖലകളുടെ ഭാഗമാണ് മിക്കവാറും മാധ്യമങ്ങൾ. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് കുത്തകകൾക്ക് സ്വീകാര്യരായവരെ രാഷ്ട്രീയ പാർട്ടികളായാലും സ്ഥാനാർത്ഥികളായാലും അത്തരം മാധ്യമങ്ങൾ അനുകൂലിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇത് അവരെ ഉയർത്തിക്കാണിക്കുക മാത്രമല്ല, തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തവരെ താറടിച്ച് കാണിക്കുന്നിടത്തേക്കും എത്തുന്നു. ഇത് സ്വതന്ത്രമായും നിഷ്പക്ഷമായും തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് തടസ്സമായിട്ട് വരികയാണ്. അപ്പോൾ അതിന് അത്തരം കാര്യങ്ങളുണ്ടാവില്ല എന്നുറപ്പുവരുത്താൻ ആവശ്യമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം വാർത്തകൾ ആളുകൾ അറിയണമല്ലോ. അപ്പോൾ വാർത്തകൾ അറിയാനുള്ള വായനക്കാരൻ്റെയും പ്രേക്ഷകൻ്റെയും ഒക്കെ അവകാശം, അത് വസ്തുനിഷ്ഠമായ വാർത്തകൾ അറിയാൻ ഉള്ള അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. രാഷ്ട്രീയ വാർത്തകളും
പരസ്യങ്ങളും തമ്മിൽ വ്യക്തമായി വേർതിരിക്കാൻ കഴിയും തരത്തിലുണ്ടാവണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായി ടെലിവിഷൻ മാധ്യമങ്ങളിൽ എയർ ടൈമും പത്രങ്ങളിൽ പ്രിന്റ് സ്പേസും അനുവദിക്കണം. സർക്കാർ ഉടമസ്ഥതയിലുള്ളതായാലും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായാലും ഇലക്ട്രോണിക് മേഖല ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലെല്ലാം ഇത് ബാധകമാക്കാനാവണം. ഇത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനാവണം. അത്തരം മാർഗനിർദ്ദേശങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കണം. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് തുല്യമായ രീതിയിൽ ടെലിവിഷൻ, ഇലക്ട്രോണിക് നവമാധ്യമ രംഗങ്ങൾക്ക് ബാധകമാവുന്ന ഒരു സ്വതന്ത്ര ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേറ്ററി സംവിധാനം രൂപപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ബിസിനസ് സാമ്രാജ്യങ്ങൾ വളരുമ്പോൾ പല ബിസിനസ്സുകളെ ഏറ്റെടുക്കുകയും പലതിനെയും വിറ്റുകളയുകയും ചെയ്യുന്ന പ്രക്രിയ സ്വാഭാവികമായി ഉണ്ടാവാറുണ്ട്. ലാഭനഷ്ടങ്ങളുടെ മാത്രം കണക്കെടുത്ത് നടത്തപ്പെടുന്ന ഇത്തരം പ്രക്രിയകളുടെ ഫലമായി മാധ്യമ സ്ഥാപനങ്ങളും വിറ്റഴിക്കപ്പെടുകയും ഏറ്റെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചാനലുകളിലെ പരിപാടികളിലും അവയുടെ ഉള്ളടക്കത്തിലുമൊക്കെ ഇത്തരം കണക്കൂട്ടലുകളുടെ ഫലമായ കൈകടത്തലുകൾ ഉണ്ടാവുന്നുണ്ട്. ലാഭേച്ഛയുടെ ഫലമായി നമ്മുടെ നാനാത്വത്തെയും വൈവിധ്യത്തെയും പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള മാധ്യമങ്ങൾ ഏകശിലാഫലക രൂപത്തിലേക്ക് ചുരുക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. തെരഞ്ഞെടുപ്പുകൾക്കപ്പുറത്ത് വൈവിധ്യമാർന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണിത് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്താനുള്ള വാദം ഉന്നയിച്ചവർ ഭരണപരമായ സൗകര്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് വാദിച്ചിരുന്നത്. അതിന് നിയമപരിഷ്കാരം മാത്രം മതിയാവും എന്നും അവർ അവകാശപ്പെട്ടിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ അവകാശവാദം ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയായ ഭരണഘടനയുടെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ജനഹിതത്തെയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ആ ഭരണഘടന നിലനിൽക്കുന്നത് ജനങ്ങളുടെ പരമാധികാരത്തിന്മേലാണ്. ആ പരമാധികാരം ജനങ്ങൾ പ്രയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളും അവർ രൂപീകരിക്കുന്ന സർക്കാരുകളുമാണ് ജനങ്ങളുടെ പരമാധികാരം കാത്തു സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുറപ്പുവരുത്തുന്നത്. സർക്കാരുകളും ജനപ്രതിനിധികളും നിയമനിർമ്മാണ സഭകളോടും ജനങ്ങളോടും ഉത്തരവാദപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ജനഹിതത്തെ അതുകൊണ്ടാണ്
ഭരണഘടനയുടെ കേന്ദ്രബിന്ദുവായി പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത്. ഒരേ സമയം പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് പിരിച്ചുവിടണം നേരത്തെ, അല്ലെങ്കിൽ ഒന്നിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കണം. അതൊന്നും സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്ന നടപടിയല്ല. ഭരണഘടനയുടെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം നടപടികൾ അനുവദിക്കാൻ കഴിയുന്നതല്ല. അതേപോലെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനമാണ് നാം തുറന്നു വരുന്നത്. ഇവിടെ പാർലമെൻറ്റ് നേരത്തെ പിരിച്ചുവിടുകയാണെങ്കിൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം വരെ ഭരണം പ്രസിഡന്റിനെ ഏൽപ്പിക്കാമെന്നും രാഷ്ട്രപതിയെ സഹായിക്കാൻ അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുന്ന മന്ത്രിസഭയെ നിയോഗിക്കാമെന്നുമുള്ള വാദങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരായ നിലപാടാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആകെ അട്ടിമറിക്കുക, എന്നിട്ട് നേരിട്ട് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് മാറുക, ഈയൊരു നീക്കവും നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട്. അത്തരമൊരു സംവിധാനത്തിൽ ഭരണഘടനാപരമായി സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട സംരക്ഷണവും പ്രാതിനിധ്യവും ഒന്നും ലഭിക്കുകയില്ല എന്നത് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകളെ അപ്രസക്തമാക്കുന്നതും അധികാര കേന്ദ്രീകരണത്തിനും അമിതാധികാര പ്രവണതകൾക്ക് വഴിവെക്കുന്നതുമായ പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനം പോലെയുള്ള ആശയങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയായി ഈ ആശയത്തെ കാണേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യമാണ്, ഇതിന് സഹായകരമാകുന്ന രീതിയിൽ ടു പാർട്ടി സിസ്റ്റം എന്ന ആശയം അത് ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പ്രബലമായ രാഷ്ട്രീയ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ മാത്രമേ അത്തരമൊരു സംവിധാനം ഉപകരിക്കൂ. നമുക്കറിയാം, നമ്മുടെ രാജ്യം വൈവിധ്യപൂർണമായ ഒരു രാഷ്ട്രമാണ്. അപ്പോൾ വൈവിധ്യപൂർണമായ ഇന്ത്യ എന്ന ആ ആശയത്തെ തന്നെ ഇല്ലാതാക്കാനാണ് ഇത് വഴിവെക്കുക. മതേതരത്വത്തിനും ഫെഡറൽ ഘടനക്കും വലിയ ആക്രമണമായിട്ടാണ് ഇത് വരിക. ഇതോടൊപ്പം ഫെഡറൽ ഘടന സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സംസ്ഥാന നിയമസഭകളിന്മേൽ കൈകടത്തുന്നത് ഫെഡറൽ ഘടനയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നമാണ്. നമുക്കറിയാം, ആദ്യം പിരിച്ചുവിട്ട സംസ്ഥാന മന്ത്രിസഭ നമ്മുടെ കേരളത്തിലെ 1957 തിരഞ്ഞെടുക്കപ്പെട്ട EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റ് ആയിരുന്നു അത്. അന്ന് പിരിച്ചുവിട്ട മന്ത്രിസഭയുടെ പിൻതലമുറക്കാരാണല്ലോ ഇപ്പോൾ അധികാരത്തിലുള്ളത്. ഇപ്പോഴും ഇത്തരത്തിലുള്ള ചില ഭീഷണി ഉയർന്നു വന്നത് നാം പ്രത്യേകമായി കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിന്മേലുള്ള കൈകടത്തലാണ് പലതരത്തിൽ വരുന്നത്. ഒട്ടേറെ ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റും, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, വിശദമായി സംസാരിക്കാൻ ആളുകൾ ഇരിക്കുകയാണെന്നുള്ളതുകൊണ്ട്. ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇത്തരം കൈകടത്തൽ കാണേണ്ടത്. സാമ്പത്തിക സ്വയംഭരണാവകാശങ്ങൾക്ക് നേരെയുണ്ടാകുന്ന കടന്നുകയറ്റം സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
സംസ്ഥാനങ്ങളുടെ പരിമിതമായ വിഭവങ്ങൾക്ക് മേൽ കൈവെക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിലയാണ് വരുന്നത്. പ്രാദേശിക അസന്തുലിതാവസ്ഥകൾക്കാണ് ഇതെല്ലാം വഴിവെക്കുന്നത്. അപ്പോൾ അത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് നാം കാണേണ്ടത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ മേൽ കേന്ദ്രം പല വിധത്തിൽ കൈകടത്ത നിലയാണുള്ളത്. ഇതും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര നോമിനികളായി സംസ്ഥാനത്ത് തലപ്പത്തെത്തുന്ന ഗവർണർമാർ അവരെ കേന്ദ്ര ഗവൺമെൻറ് ചട്ടുകമായി ഉപയോഗിക്കുന്ന നിലയുണ്ട്. ചിലയിടങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവർ പോവുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ വലിയ പ്രശ്നമായി ഉയർന്നു വന്നതും അവർക്ക് തന്നെ സമരം നടത്തേണ്ടി വന്നതുമൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അത് കടുത്ത ഭരണ പ്രതിസന്ധിയിലും ശക്തമായ നിയമ പോരാട്ടത്തിലും വരെ ചിലയിടത്ത് ചെന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൈകടത്തലുകൾ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ ശക്തിയെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കവും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഇതോടൊപ്പം മതനിരപേക്ഷത നമുക്ക് മുറുകെ പിടിക്കാനാവണം. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര നിലപാടുകൾ സംബന്ധിക്കുന്ന ജനങ്ങളുടെ ജാഗ്രത അത് നല്ല രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുമ്പോൾ തികഞ്ഞ ജാഗ്രതയോടെ ഇടപെടുന്ന നില ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ചോദ്യാവലിയിൽ മതനിരപേക്ഷ നിലപാടാണ് തങ്ങൾക്കുള്ളത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നേരെ വിപരീതമായ നടപടി സ്വീകരിക്കുകയാണ്. ഒരു അറച്ചുനിൽപ്പുമില്ലാതെ മതനിരപേക്ഷതയെ തകർക്കുന്ന നടപടികൾ സ്വീകരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ വർഗീയ ശക്തികളുടെ ഇടപെടലുകൾ നിയന്ത്രിക്കുന്നതിനും തെരഞ്ഞെടുപ്പുകളുടെ വർഗീയവൽക്കരണം തടയുന്നതിനും ആവശ്യമായ നിയമങ്ങൾ പ്രത്യേകമായി തന്നെ നടപ്പാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ജനങ്ങളുടെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ജനങ്ങൾ തങ്ങളുടെ പരമാധികാരം ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ആ പരമാധികാരത്തെ പരിമിതപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങളാണ് നാം കണ്ടത്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനുള്ളത്. ഒരു കാര്യം കൂടിയാണ് ഇതോടൊപ്പം പറയാനുള്ളത്. ഈ സർക്കാരുകളും ജനപ്രതിനിധികളും അവരവരുടെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുന്നത് ഉചിതമായിരിക്കും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെയും പ്രവർത്തന നേട്ടങ്ങളെയും താരതമ്യം ചെയ്യുന്ന നൂതനമായ ഒരു മുൻകൈ കേരളത്തിലെ LDF സർക്കാർ സ്വീകരിച്ചത് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്താകെ നടപ്പിലാക്കേണ്ട ഒന്ന് എന്ന നിലക്കാണ് ഈ പ്രോഗ്രസ് കാർഡ് എന്ന ആശയം അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പൗരന്മാർക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും ഭരണ സംവിധാനങ്ങൾക്ക് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്താൻ നമുക്ക് വിപുലമായി കഴിയേണ്ടതുണ്ട്. അതിനാണ് AKG പഠന ഗവേഷണ കേന്ദ്രം ഒരുക്കിയിട്ടുള്ള ഈ ഏകദിന സെമിനാർ ഉപകരിക്കുക. ഈ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.
തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള സെമിനാറിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഒരിടവേള കേരള സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്ന അമിത്ഷായുടെ കണ്ണൂരിലെ പ്രസംഗത്തിൽ പ്രതിരോധത്തിലായി ബി ജെ പി കേന്ദ്ര നേതൃത്വം. ദേശീയ നേതാക്കൾ ശക്തമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയതോടെ പരിഭാഷകന്റെ പിഴവായി മാറ്റാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമം. ബി എസ് പി നേതാവ് മായാവതിയെ കൂടാതെ ദില്ലിയിൽ നടന്ന സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവും സി പി ഐ എം പൊളിറ്റ് ബ്യൂറോയും പ്രസംഗത്തെ വിമർശിച്ചു. അതേസമയം ബി ജെ പി ദേശീയ വക്താക്കൾ ആരും പ്രസംഗത്തെ ന്യായീകരിക്കാൻ എത്തിയില്ല. തൃശൂർ ചാവക്കാട് എസ് ബി ഐ എ ടി എം തകർത്ത നിലയിൽ മോഷണം നടന്നോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധനയും അന്വേഷണവും തുടരുന്നു. സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ സംഘമല്ലെന്ന് പ്രാഥമിക നിഗമനം. വി എസ് അഭിറാം തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിറാം, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇത് നമ്മളെല്ലാം കരുതിയ പോലെ തന്നെ പ്രൊഫഷണൽ സംഘമല്ല. ഒരു വ്യക്തി ഇവിടെ നമ്മൾ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ കടന്നു വരികയും ആദ്യം കൈകൊണ്ട് എ ടി എം തകർക്കാൻ ശ്രമിക്കുകയും തുടർന്ന് കല്ലുകൊണ്ട് എ ടി എമ്മിന്റെ ചില്ല് അതായത് മോണിറ്റർ അടിച്ചു തകർക്കുകയും തകർക്കുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ ഇതൊരു മോഷണ ശ്രമം ആണോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നാട്ടുകാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്ന ആൾ ഈ പ്രദേശത്തെല്ലാം തന്നെ ഉള്ള വ്യക്തിയാണ്. നിരന്തരം മദ്യപിച്ച് ഈ പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഇപ്പോൾ നാട്ടുകാർ ഈ ദൃശ്യങ്ങൾ പരിശേഷം പറഞ്ഞു. അതിനാൽ തന്നെ ഈ ഒരു മോഷണം അല്ലെങ്കിൽ ഈ ഒരു എ ടി എം തകർച്ചാ ശ്രമം ഒരു കാര്യമായ മോഷണ ശ്രമമല്ല. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതൊരു പ്രൊഫഷണൽ സംഘം മോഷണം നടത്താൻ വേണ്ടി എ ടി എമ്മിലേക്ക് വന്നതല്ല. എന്തായാലും ഈ ഒരു പ്രദേശത്തെ ഒരു പ്രദേശവാസി എ ടി എമ്മിലേക്ക് കടന്നു വരികയും കല്ലുപയോഗിച്ച് എ ടി എം തകർക്കുകയും ചെയ്തെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവിടെ മോഷണം നടന്നിട്ടില്ല, പൈസ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എ ടി എമ്മിന്റെ മോണിറ്റർ മാത്രമാണ് കല്ലേറിൽ തകർന്നത്. ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രദേശത്തുള്ള വ്യക്തി തന്നെയാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് ഒരു തരത്തിലുള്ള മോഷണം ഇവിടെ നടന്നിട്ടില്ല. മറ്റ് മോഷണവുമായി ബന്ധപ്പെടുത്തി കഴിയുന്ന ഒരു മോഷണമല്ല ഇപ്പോൾ ചാവക്കാട് നടന്നത്. ആനന്ദ്. വ്യക്തമാണ്. അഭിറാമാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പനത്തുറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി ഓഫീസിന് നേരെ സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണം. ആക്രമണത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് പ്രദീപ്, വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ എന്നിവർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്തെ H1N1 പനിക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ കണ്ടുവരാറുള്ള വൈറസ് സാന്നിധ്യമാണ് ഇക്കുറി സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിനെതിരെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയായി 15 പേരാണ് H1N1 ബാധിച്ച് മരണപ്പെട്ടത്. സാധാരണഗതിയിൽ മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സംസ്ഥാനത്ത് H1N1 വൈറസ് സാന്നിധ്യം കണ്ടെത്തുന്നത്. എന്നാൽ ഇത്തവണ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മാസം മുതൽ വൈറസ് സാന്നിധ്യം ഉണ്ടായി. സംസ്ഥാനത്ത് ഇതുവരെയായി 2500 പേരുടെ ശ്രമം പരിശോധിച്ചതിൽ 335 കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് അവസാനം മുതൽ ഒക്ടോബർ വരെയായി 15 പേർ മരണപ്പെട്ടു. പനിബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ടായ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയത്. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ജനങ്ങൾ ജാഗ്രതയോടെയും കരുതലോടെയും ഇതിനെ നേരിടണമെന്നും H1N1 നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ പറയുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി പറയാനുള്ള, പരിഭ്രാന്തിയിലെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അതേസമയം വളരെ വളരെ കരുതലോടുകൂടിയുള്ള ഒരു പെരുമാറ്റമാണ് ആവശ്യം. H1N1 80 മുതൽ 90% കേസുകളും വളരെ മൈൽഡാണ്. നമുക്ക് തന്നെ അത് വന്നെന്നറിയില്ല. അപ്പോൾ ആ നേരത്തെ ഒരു ചെറിയ തോതിലുള്ള പനിയോ ജലദോഷമോ വരികയാണെങ്കിൽ അത് H1N1 സാധ്യത 13-14% സാധ്യതയുണ്ട്. അപ്പോൾ തുടങ്ങുമ്പോഴേ നമ്മൾ സപ്പോർട്ടീവ് കെയർ, നമ്മുടെ പൊതു ആരോഗ്യം, നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ആരോഗ്യം നല്ലോണം നിലനിർത്താൻ വേണ്ടി ധാരാളം ചൂട് പാനീയങ്ങൾ തുടർച്ചയായിട്ട് കുടിക്കുക. ഒന്ന്, ധാരാളം ആഹാരം കഴിക്കുന്ന ഉറപ്പാക്കുക. പൂർണ്ണമായിട്ടുള്ള വിശ്രമം 3-5 ദിവസത്തേക്ക് വിശ്രമം അത്യാവശ്യമാണ്. പകർച്ച തടയാൻ ചുമയ്ക്കും തുമ്മയും ചെയ്യുമ്പോൾ എത്ര ചെറിയ അസുഖം വന്നാലും അത് ഈ വായും മൂക്കും കുണിയോ കർച്ചിഫോ ഉപയോഗിച്ച് ചുമയ്ക്കും തുമ്മയും. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കൂടുതലായി H1N1 റിപ്പോർട്ട് ചെയ്തത്. വൈറസ് സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒസൽടാമിവർ മരുന്നിന്റെ ലഭ്യതയും സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ മരുന്നിന്റെ ലഭ്യത ഉറപ്പാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വായുവിലൂടെയാണ് രോഗം പടരുന്നത്. പനി ബാധിച്ചയുടൻ ചികിത്സ തേടണമെന്നും എല്ലാവിധ പ്രതിരോധ നടപടികളും ജനങ്ങൾ കൈക്കൊള്ളണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
പതിനാറാമത് എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് ഷിംലയിൽ ഇന്ന് തുടക്കം. ഇതാദ്യമായാണ് ഷിംല എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് വേദിയാകുന്നത്. നവംബർ 2 വരെയാണ് സമ്മേളനം. നാളിതുവരെയുള്ള സംഘടനയുടെ സമരസംഘടനാ പ്രവർത്തനങ്ങൾ സമ്മേളനം പരിശോധിക്കും. 23 സംസ്ഥാനങ്ങളിൽ നിന്നായി 40 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 655 പേരാണ് സമ്മേളനത്തിൽ പങ്കാളികളാകുന്നത്. നവംബർ 2 നടക്കുന്ന 10,000-ലേറെ വിദ്യാർത്ഥികളെ അണിനിരത്തി ഉള്ള പൊതുസമ്മേളനം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഹിന്ദി മേഖല തുടർച്ചയായ 2 തവണയാണ് എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് വേദിയാകുന്നത്. സമരസംഘടനാ പ്രവർത്തനങ്ങളിലൂടെ എസ് എഫ് ഐ ഈ മേഖലയിൽ നേടിയെടുത്ത സ്വാധീനത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഷിംലയിലെ അഖിലേന്ത്യാ സമ്മേളനം. നാളെ വൈകുന്നേരം ആരംഭിക്കുന്ന സമ്മേളനം നവംബർ 2 വരെ നീളും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പതാക ഉയർത്തും. സമ്മേളനത്തിന് ഉയർത്താനുള്ള പതാക അനശ്വര രക്തസാക്ഷി അഭിമന്യുവിന്റെ നാട്ടിൽ നിന്ന് ഇന്നലെ സമ്മേളന നഗരിയിലെത്തി. നാളെ ഉദ്ഘാടന സമ്മേളനത്തിൽ P സായിനാഥ്, രാംപുനിയാനി, രാംകുമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് ശേഷം രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. 31 റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ പൊതുചർച്ച നടത്തും. കഴിഞ്ഞ സിക്കർ സമ്മേളനത്തിന് ശേഷം എസ് എഫ് ഐ നടത്തിയ സമരസംഘടനാ പ്രവർത്തനങ്ങൾ സ്വയം വിമർശനപരമായി പരിശോധിക്കുന്നതായിരിക്കും ചർച്ചകൾ. സമ്മേളനത്തിന്റെ ഭാഗമായി 2 സെമിനാറുകളും തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ 1 ചർച്ചകൾക്ക് ജനറൽ സെക്രട്ടറി വിക്രം സിംഗ് മറുപടി പറയും. 2 പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും. തുടർന്ന് 10,000-ലേറെ വിദ്യാർത്ഥികളെ അണിനിരത്തി നടത്തുന്ന പൊതുസമ്മേളനം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. 23 സംസ്ഥാനങ്ങളിൽ നിന്നായി 40 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 655 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBIക്ക് പിന്നാലെ റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിലും കൈകടത്തി കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ റിസർവ് ബാങ്കിന്റെ സ്വതന്ത്ര പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന ഡെപ്യൂട്ടി ഗവർണർ വിരൽ ആചാര്യയുടെ വെളിപ്പെടുത്തലോടെ കേന്ദ്രവും റിസർവ് ബാങ്കും തമ്മിലുള്ള തർക്കം പരസ്യമായി. റിസർവ് ബാങ്കിനെ നിയന്ത്രിക്കാൻ പേയ്മെന്റ് നിയന്ത്രണ അതോറിറ്റി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കുന്നു. അതേസമയം നീക്കിയിരിപ്പ് പണം സർക്കാരിന് നൽകണമെന്ന ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം RBI തള്ളി. ശബരിമലയിൽ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സംബന്ധിക്കുന്ന വിവേചനാധികാരം സർക്കാരിന് തന്നെയെന്ന് ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, വിശദാംശങ്ങൾ എന്താണ്? ശബരിമല വിഷയ ബന്ധവുമായിട്ട് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അഭിഭാഷകനായ രാജേന്ദ്രൻ എന്നയാളാണ് ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജി ഇന്ന് രാവിലെ ഓപ്പൺ ബെഞ്ചിൽ പരിഗണനയ്ക്ക് വന്നപ്പോ ഹൈക്കോടതി പറഞ്ഞ കാര്യം, ഇത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് തീരുമാനിക്കാൻ ഹൈക്കോടതിക്ക് പ്രഖ്യാപിക്കാനാവില്ല, അത് സംസ്ഥാന സർക്കാരിന്റെ വിവേചനാധികാരമാണ്, കോടതിക്ക് ഇടപെടാനാവില്ല, തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയാണ്, വിജ്ഞാപനം ഇറക്കേണ്ടത് സർക്കാരുമാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരി എന്നാണ് കോടതിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കോടതിക്ക് കഴിയില്ല എന്നും പറഞ്ഞു. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഹർജിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഈ ഹർജിക്കാരനോട് ഹൈക്കോടതി ആരായുകയും ചെയ്തു. അപ്പോൾ അത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഇത്തരം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച പ്രോട്ടോകോളും മറ്റും അടങ്ങിയ ഒരു മാർഗനിർദ്ദേശം സുപ്രീം കോടതി മുൻപ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി ഈ ഹർജിക്കാരനായ അഭിഭാഷകന് കോടതി കൈമാറിയിട്ടുണ്ട്. ഇത് വായിച്ചു പഠിച്ചിട്ട് 12 മണിയോടുകൂടി വീണ്ടും കോടതിയിലെത്തുക, അപ്പോൾ അറിയിക്കുക ഈ ഹർജിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന്, അതിനുശേഷം മാത്രം കോടതി അറിയിക്കുക എന്ന് പറഞ്ഞ് ഈ സുപ്രീം കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ പകർപ്പ് ഈ അഭിഭാഷകൻ ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. ഏതാണ്ട് 12 മണിയോടുകൂടി ഈ കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ ഈ ഹർജിക്കാരന്റെ നിലപാട് എന്താണ് എന്ന് കേട്ടതിന് ശേഷം കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ BJP അധ്യക്ഷൻ അമിത്ഷായുടെ വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയത് സർക്കാരല്ല, വിമാനത്താവള കമ്പനിയാണെന്ന് കിയാൻ വ്യക്തമാക്കി. ലൈസൻസുള്ള വിമാനത്താവള കമ്പനി എന്ന നിലയിൽ നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങൾക്ക് നിയമപരമായി ഫീസ് ഈടാക്കി അനുമതി നൽകിയതാണെന്നും വിമാനത്താവള കമ്പനി വ്യക്തമാക്കി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ BJP അധ്യക്ഷൻ അമിത്ഷായുടെ വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയത് സർക്കാരല്ല, കണ്ണൂർ വിമാനത്താവള കമ്പനിയാണെന്ന് കിയാൻ അധികൃതർ വ്യക്തമാക്കി. ലൈസൻസ് ലഭിച്ച വിമാനത്താവളമെന്ന നിലയിൽ നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങൾ ഇറങ്ങാൻ അനുമതി നൽകാനുള്ള അധികാരം വിമാനത്താവള കമ്പനിക്കുണ്ട്. ഇതനുസരിച്ചാണ് അനുമതി നൽകിയതെന്നും കിയാൻ വ്യക്തമാക്കി. വിമാന കമ്പനി നിയമാനുസൃതമായി ഫീസ് കിയാന് നൽകിയിട്ടുമുണ്ട്. ഇതുകൂടാതെ 2 നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങൾക്കും കണ്ണൂരിൽ ഇറങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും വിമാനത്താവള അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പരീക്ഷണ പറക്കൽ നടത്തിയപ്പോൾ ധാരാളം പ്രവൃത്തികൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ദ്രുതഗതിയിലാണ് ജോലികൾ പൂർത്തിയാക്കി വിമാനത്താവളം പൂർണ്ണ സജ്ജമാക്കിയത്. ഡിസംബർ 6 വരെ നോൺ ഷെഡ്യൂൾഡ് ഓപ്പറേഷനു വേണ്ടി അഭ്യർത്ഥിക്കുന്ന എല്ലാ വിമാനത്താവള കമ്പനികൾക്കും തുടർന്നും അനുമതി നൽകാനും കിയാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയെ കലാപഭൂമിയാക്കാൻ ആരും വ്യാമോഹിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമിത്ഷായുടെ മോഹം കേരളത്തിൽ പൂവണിയില്ല. BJPയിലേക്കുള്ള ഇടത്താവളമായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. LDF കൊച്ചിയിൽ സംഘടിപ്പിച്ച ജനകീയ റാലി കലൂർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന ഹൈക്കോടതി നിലപാട് എക്കാലവും സുപ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയെ കലാപഭൂമിയാക്കാൻ ആരും വ്യാമോഹിക്കേണ്ട. ശബരിമലയെ ഒരു കലാപകേന്ദ്രമാക്കി കളയാമെന്ന് ചിലരങ്ങനെ വ്യാമോഹിക്കുകയാണ്. ആ വ്യാമോഹം വേണ്ട. ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. ഇത് കലാപത്തിന് തയ്യാറെടുക്കുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശബരിമലയെ ലക്ഷ്യം വെക്കുന്നവർ നാടിനെ പിന്നോട്ടടിക്കാനാണ് ശ്രമിക്കുന്നത്. അമിത്ഷായുടെ ആഗ്രഹം നടപ്പാക്കാൻ പറ്റിയ മണ്ണല്ല കേരളമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അമിത്ഷാ രാജ്യത്തെ ഭരണകക്ഷിയുടെ നേതാവാണ്. അദ്ദേഹത്തിന് പല ആഗ്രഹങ്ങളും കാണും. ആ ആഗ്രഹമനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചിലയിടത്ത് നടത്തിയതായിട്ട് മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പറ്റിയ മണ്ണല്ല ഈ മണ്ണ് എന്ന് ഓർത്തോളം. BJPയിലേക്കുള്ള ഇടത്താവളമായി കോൺഗ്രസ് മാറി. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ മനസ്സ് പൂർണ്ണമായും BJPക്കൊപ്പമാണ്. ചെന്നിത്തല തരം കിട്ടുമ്പോൾ BJPയെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസിൽ ഒരു വിഭാഗം അവര് മനസ്സ് പൂർണ്ണമായിട്ട് BJPയോടൊപ്പമാണ്. ശരീരേ ഇവിടെയുള്ളൂ. ചിലര് പൂർണ്ണമായിട്ട് അങ്ങ് പോകാൻ കണക്കാക്കിയതാണ്. ഇപ്പോ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ BJP ഇടത്താവളമായി കണ്ടുകൊണ്ടാണ് നീങ്ങുന്നത്. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, മാത്യു ടി തോമസ്, P രാജീവ്, TP പീതാംബരം മാസ്റ്റർ, CN മോഹനൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. 10,000 ജില്ല കേന്ദ്രീകരിച്ച് നടന്ന റാലിയിലും പൊതുസമ്മേളനത്തിലും അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. തൃശൂർ ചാവക്കാട് നടന്ന ATM കവർച്ചയുടെ പ്രതിയെ പോലീസ് പിടിയിലായതായി വിവരങ്ങൾ ലഭിക്കുന്നു. AVS അഭിറാം ചേർന്നുണ്ട്. അഭിറാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ വിരുദ്ധനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള സൂചനകൾ അഭിറാം നേരത്തെ പറഞ്ഞിരുന്നു. അയാളെ തന്നെയാണോ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ആനന്ദ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരിസരവാസിയായ ഒരു ആളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ നാട്ടുകാരടക്കം ഈ CCTV ദൃശ്യങ്ങൾ കണ്ട് പറഞ്ഞിരുന്നു ഈ പ്രദേശവാസിയാണെന്നും മദ്യത്തിനടിമയായ ഒരു മനുഷ്യനാണെന്നും അപ്പോൾ തന്നെ നാട്ടുകാരടക്കമുള്ളവർ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ എല്ലാം ബാക്കിയാണ് ഈ പ്രതിയെ അത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ പ്രദേശവാസിയായ ഒരു മനുഷ്യൻ തന്നെയാണ് ഇദ്ദേഹം. ഈ പ്രദേശം നിരന്തരം മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവണതയുള്ള ആളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ATMലേക്ക് എത്തുകയും ATMലേക്ക് മോഷണ ശ്രമം നടത്തുകയും ശേഷം കല്ലെടുത്തറിയുകയാണ്. അപ്പോൾ തന്നെ പോലീസിനെ കാര്യമായി സംശയം തോന്നിയിരുന്നു. കാരണം മോഷണ ശ്രമം അല്ല എന്ന് വ്യക്തമായിരുന്നു. കാരണം മോണിറ്ററാണ് ഈ അക്രമി അടിച്ചു തകർത്തത്. അപ്പോൾ തന്നെ കൃത്യമായി തന്നെ പോലീസിന്റെ കാര്യങ്ങൾ മനസ്സിലാവുകയും നാട്ടുകാർ അടക്കമുള്ളവരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി പോലീസിന് കഴിഞ്ഞത്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് നാട്ടുകാർ അടക്കമുള്ളവരുമായി സംസാരിക്കുകയും ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരെയും ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ പ്രതി ചാവക്കാട് സ്റ്റേഷനിലുണ്ട്. അവിടേക്ക് ഇപ്പോൾ പ്രതിയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ തന്നെ കഴിയുമ്പോൾ തന്നെ പ്രതിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയുമാണ്. വ്യക്തമാണ് അഭിറാം. കൂടുതൽ വിവരങ്ങൾക്ക് വീണ്ടും അഭിറാമിലേക്ക് എത്താം. ഏതായാലും ചാവക്കാട് ATM കവർച്ച എന്ന നിലയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരാൾ ഇത് അടിച്ചു തകർക്കുകയായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്.